എനിക്ക് ഗൗരി എന്ന് പേരിടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കൊച്ചിയിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ആദ്യം ബി എ പാസ്സായ സ്ത്രീയുടെ പേരാണ് ഗൗരി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ അനുയായിയായിരുന്നു എന്റെ അച്ഛൻ. ഗൗരിയെക്കുറിച്ച് അച്ഛൻ അമ്മയോട് പറഞ്ഞു. അതിനുശേഷം ഒരു തീരുമാനവും എടുത്തു. അമ്മ ഇനി പ്രസവിക്കുന്ന പെൺകുട്ടിക്ക് ആ പേരിടാൻ. പിന്നെ ജനിച്ചത് ഞാനാണ്. എനിക്ക് അച്ഛൻ ഗൗരി എന്ന് പേരിട്ടു. വഴിയും വെളിച്ചവുമില്ലാത്തൊരു കാലത്ത് ചേർത്തല പട്ടണക്കാട് ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു പന്തംകൊളുത്തി പ്രകടനമായിരുന്നു കെ ആർ ഗൗരിയമ്മ. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ പ്രതീകമാവാൻ കെ ആർ ഗൗരിയമ്മയെ പ്രാപ്തിയാക്കിയത് അവരുടെ ജീവിത പശ്ചാത്തലമായിരുന്നു. തണലായി മാറിയ പിതാവും വഴികാട്ടിയായ സഹോദരനുമാണ് ഗൗരിയെ നേർവഴി നടത്തിച്ചത്. കനലിരിയുന്ന വഴികളിലൂടെ ഗൗരി നടന്നു നീങ്ങിയതാവട്ടെ കൈരളിയുടെ തിരുമുറ്റത്തേക്കും. ഞാൻ നിയമങ്ങളിൽ സ്ഥാപിതമായ ഭരണത്തിൻ്റെ ഭരണനിർണയോട് നിർവാജ്യമായ വിശ്വസ്തതയ്ക്കും ഓർമ്മപ്പെടുത്തുമെന്ന്. കരപ്രമാണിയായിരുന്ന കളത്തിപ്പറമ്പിൽ രാമൻ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് മകളോട് ഓതിയത്. വിദ്യ കൊണ്ട് പ്രബുദ്ധയാകാൻ മകളത് അക്ഷരം പ്രതി അനുസരിച്ചു. കീഴാളർക്ക് പൊതുവഴി പോലുമില്ലാതിരുന്ന കാലത്ത് ഗൗരി വിദ്യാഭ്യാസം തുടങ്ങി. മഹാരാജാസ് കോളേജിലെ രണ്ടു വർഷത്തെ പഠനം ഏറ്റവും സന്തോഷം നിറഞ്ഞതായിരുന്നു. കോളേജ് വിട്ടപ്പോഴും എല്ലാവരോടും സൗഹൃദം തുടർന്നു. 1957 ആദ്യമായി മന്ത്രിയായി സെക്രട്ടേറിയറ്റിൽ ചെല്ലുമ്പോൾ സഹപാഠികളിൽ പലരും സർക്കാർ ഉദ്യോഗസ്ഥരായി ഉണ്ടായിരുന്നു. മന്ത്രിയായിട്ടും പദവിയൊന്നും നോക്കാതെ കഴിയുന്നത്ര സൗഹൃദം ഞങ്ങൾ തമ്മിൽ പുലർത്തിയിരുന്നു. വില്യം വേഡ്സ്വർത്തിന്റെ ഡാഫോഡിൽസ് വായിച്ച അനുഭൂതിയിൽ പട്ടണക്കാട്ടെ പാടവരമ്പുകളിലിരുന്ന് കവിതകൾ കുറിച്ചിട്ടുണ്ട് ഗൗരി. ചങ്ങമ്പുഴ സഹപാഠിയായിരുന്ന കാലത്തെക്കുറിച്ച് എപ്പോഴും പറയും ഗൗരിയമ്മ. ചങ്ങമ്പുഴയ്ക്ക് ഒരിത്തിരി ഇഷ്ടം തന്നോട് കൂടുതലുണ്ടായിരുന്നുവെന്നും കവിതകളെ സ്നേഹിച്ചിരുന്ന ഗൗരിയമ്മയെക്കുറിച്ച് ചുള്ളിക്കാട് കുറിച്ച വരികളിൽ ഇപ്പോഴുമുണ്ട് ചരിത്രവും രാഷ്ട്രീയവും. കരയാത്ത ഗൗരി, തളരാത്ത ഗൗരി, നിറികെട്ട ലോകം, കനിവറ്റ കാലം, പടകാളിയമ്മേ കരയിച്ചു നിന്നെ. ഞാനന്ന് ഒരു ഒരു പാലക്കാട്ടുള്ള ഒരു സ്ഥലമായിട്ട് രണ്ടര വയസ്സിനു മൂത്ത സഹോദരൻ സുകുമാരനായിരുന്നു കുട്ടിക്കാലത്തെ വലിയ കൂട്ട്. സുകുമാരൻ പഠിച്ചതൊക്കെ ഗൗരിയും പഠിച്ചു. അങ്ങനെയാണ് കോൺഗ്രസുകാരനായ അച്ഛന്റെ മകൾ കമ്മ്യൂണിസ്റ്റ് ആയത്. 1938 എ കെ ജി നയിച്ചൊരു വിദ്യാർത്ഥി റാലിയിലാണ് ഗൗരിയമ്മ ആദ്യമായി പങ്കെടുക്കുന്നത്. തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയ സഹോദരൻ സുകുമാരൻ തിരിച്ചു വന്നത് കമ്മ്യൂണിസ്റ്റുകാരനായാണ്. വീടും കുടുംബവും ഉപേക്ഷിച്ച് തൊഴിലാളി പ്രവർത്തനത്തിൽ അദ്ദേഹം സജീവമായി. ചേർത്തലയിലെ കയർ ഫാക്ടറി തൊഴിലാളികൾ അന്ന് വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. അവരുടെ കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ട സുകുമാരൻ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മാറി. എറണാകുളം മഹാരാജാസിലും സെന്റ് തെരേസാസിലും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലുമായി പഠനം കഴിഞ്ഞ് ഇക്കാലത്ത് ഗൗരി ചേർത്തല കോടതിയിൽ അഭിഭാഷകയായി. ജ്യേഷ്ഠനെ കാണാൻ അച്ഛനറിയാതെ വീട്ടിൽ വരാറുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്റെ കയ്യിലുള്ള ചില്ലറകൾ നൽകുമായിരുന്നു ഗൗരി. പതിയെ പതിയെ ഗൗരിയും കമ്മ്യൂണിസ്റ്റായി. പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത പാർട്ടിക്കാരി. തിരുവിതാംകൂറിൽ സർ സി പിയുടെ മർദ്ദനമുറകൾ ശക്തിപ്പെടുന്ന കാലമാണ്. നേതാക്കൾ നോട്ടപ്പുള്ളികളായതോടെ പി കൃഷ്ണപിള്ളയും ടി വി തോമസും ഗൗരിയമ്മയുടെ സഹോദരൻ സുകുമാരനും ഒളിവിലായി. അങ്ങനെയാണ് പാർട്ടി അംഗത്വം പോലുമില്ലാതിരുന്ന ഗൗരിയമ്മ യൂണിയൻ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. ഒളിവിലായിരുന്നില്ല ഗൗരിയുടെ പ്രവർത്തനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒളിവിൽ ഒരു മാസേ പോയിട്ടുള്ളൂ. നിങ്ങളുടെയൊക്കെ വിചാരം, ഞാൻ എല്ലാ കാലവും ഒളിവിലായിരുന്നു. പാർട്ടി നിയമവിരുദ്ധ വരുന്നപ്പോഴും പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്നത് ഒളിച്ചല്ലാത്ത ഞാൻ ഒളിവിലല്ല. ഞാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ പോകും, ആ കൂട്ടത്തിൽ പാർട്ടിയുടെ വർക്ക് നടക്കും. ഞാൻ ഒരു മാസക്കാലം മാത്രമേ ഒളിവിൽ പോയിട്ടുള്ളൂ. അത് 1952 നടന്ന തെരഞ്ഞെടുപ്പിന് മുൻപ്. ഒളിവ് ജീവിതം എന്നൊക്കെ പറയുന്നത് ഇവർക്കുള്ളത് പോലെ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ സഹോദരനുണ്ടായത് പോലും
അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ ജന്മിമാരുടെ ചൂഷണത്തിനെതിരെ കുടിയാന്മാർ തിരിഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അവരുടെ ധൈര്യം. ജന്മിമാർക്കും അവരെ സംരക്ഷിക്കുന്ന രാജഭരണകൂടത്തിനുമെതിരായി തൊഴിലാളികൾ സംഘടിപ്പിക്കപ്പെട്ടു. അവർക്ക് നേതാക്കൾ അർദ്ധസൈനിക പരിശീലനവും നൽകി. ടി വി തോമസ്, ആർ സുഗതൻ, പി ടി പുന്നൂസ് തുടങ്ങിയവർക്കൊപ്പം നേതൃനിരയിൽ ഗൗരിയുടെ സഹോദരനും ഉണ്ടായിരുന്നു. 1946 കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും നടത്തിയ സമരങ്ങൾക്കൊടുവിൽ പുന്നപ്പറയിലും വയലാറിലും ചോര വീണു. രാജ്യത്ത് രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു തുടങ്ങിയിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനുള്ള കൂടിയാലോചനകൾ തുടങ്ങി. എന്നാൽ രാജാക്കന്മാരുടെ ഭരണം നിലനിൽക്കുന്ന നാട്ടുരാജ്യങ്ങൾ വേണമെങ്കിൽ മാത്രം ഇന്ത്യൻ യൂണിയനിൽ ചേർന്നാൽ മതിയെന്നായിരുന്നു ധാരണ. അതോടെ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലാതായി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് പതാക താഴ്ത്തി ഇന്ത്യൻ ദേശീയ പതാക 15 ആഗസ്റ്റ് ഉയർത്താൻ 1947 പ്രഖ്യാപനം. തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ചേർത്തല ബാർ അസോസിയേഷൻ ഹാളിൽ കൂടിയ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. അക്കൂട്ടത്തിൽ ഗൗരിയും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ ചേർത്തലയിൽ പതാക ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ച് പുറത്തിറങ്ങിയ നോട്ടീസിൽ കെ ആർ ഗൗരി എന്ന പേര് ജ്വലിച്ചു. പതാക ഉയർത്താൻ ഗൗരിയെ വിടരുത് എന്ന് വീട്ടുകാരെ ബന്ധുക്കൾ ചട്ടം കെട്ടി. പിന്നോട്ടില്ലെന്ന നിലപാട് വ്യക്തമാക്കിയ ഗൗരി തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ബന്ധുക്കളോട് ആവർത്തിച്ചു. 15-ാം തീയതി രാവിലെ അഞ്ചലാഫീസ് മൈതാനത്തേക്ക് ഗൗരി തിരിച്ചു. ലാത്തിച്ചാർജും വെടിവയ്പും ഉണ്ടാകുമെന്ന് താക്കീത് നൽകിയവർക്ക് നടുവിലൂടെ. കഷ്ടിച്ച് 180 പേർ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ പോലീസിനെ സാക്ഷി നിർത്തി വി സി ചാണ്ടി വക്കീൽ പതാക ഉയർത്തി. കെ ആർ ഗൗരി ആ ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് നൽകി. പിന്നീട് ഇങ്ങോട്ട് ഗൗരിയമ്മയുടെ വീട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒളിസങ്കേതമായി. പി കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ അവിടെ താമസിച്ചു. ഇക്കാലയളവിൽ പി കൃഷ്ണപിള്ളയാണ് ഗൗരിയമ്മയ്ക്ക് പാർട്ടി അംഗത്വം നൽകിയത്. തിരുവിതാംകൂർ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റിൽ പാർട്ടി ഉൾപ്പെട്ട മുന്നണി മത്സരിച്ചു. ദയാംഗ മണ്ഡലമായ ചേർത്തലയിൽ നിന്ന് ജനറൽ സീറ്റിൽ കെ ആർ ഗൗരിയുടെ കന്നി മത്സരം. 13,000 വോട്ടിന് തോറ്റെങ്കിലും കെട്ടിവച്ച കാശ് തിരികെ കിട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്നത് വലിയ വിജയമാണ്. കെ ആർ ഗൗരി സിന്ദാബാദ് എന്ന മുദ്രാവാക്യം നാട്ടിൽ മുഴങ്ങിത്തുടങ്ങി. പിന്നാലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു. കെ ആർ ഗൗരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് തന്നെ അടിച്ച പോലീസുകാരിയെ തിരിച്ചടിച്ചു കളത്തിപ്പറമ്പിൽ രാമൻ മകൾ ഗൗരി. 1952 തിരുക്കൊച്ചി സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കന്നി വിജയം. 54 വിജയം ആവർത്തിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലങ്ങളിലൊന്നായ ആലപ്പുഴയുടെ പുത്രിയാണ് ഗൗരി. ഇന്ത്യൻ ഇടതുപക്ഷം കണ്ട പ്രമുഖ വനിതാ സഖാവ്. കേരളപ്പിറവിക്ക് ശേഷം അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ ഏക പെൺതരി. EMS സർക്കാർ ഭൂപരിഷ്കരണം നടപ്പാക്കിയപ്പോൾ റവന്യൂ മന്ത്രി എന്ന നിലയിൽ ആ നടപടിയുടെ നട്ടല്ലായത് ഗൗരിയമ്മയായിരുന്നു. EMS ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഉടച്ചിൽ വന്നത് അവസാന ഘട്ടത്താണ്. ജൂനിയർ മന്ത്രി എന്നുള്ള നിലയിലും ബാക്കിയുള്ളതും ആദ്യത്തെ പെൺമന്ത്രി എന്നുള്ള നിലയിലും എൻ്റെ പെർഫോമൻസ് മോശമല്ലായിരുന്നു എന്നാണ്. ഏതായാലും എന്നെ എല്ലാ മന്ത്രിമാർക്കും ഇഷ്ടമായിരുന്നു. 57 അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പിന്തുണയും അദ്ദേഹത്തെ എല്ലാ കാര്യത്തിലും സഹായിച്ചുകൊണ്ടിരുന്ന ഞാൻ. ആയിരത്തി തൊള്ളായിരത്തി 1957 റവന്യൂ മന്ത്രിയായിരിക്കെ അതേ മന്ത്രിസഭയിലെ തൊഴിൽ മന്ത്രിയായിരുന്ന TV തോമസിനെ വിവാഹം ചെയ്തു. പുന്നപ്ര വയലാർ സമരത്തിന് പിന്നാലെയാണ് TV ഗൗരിയമ്മ കാണുന്നതും അടുത്തറിയുന്നതും. വിവാഹത്തിനുള്ള സമ്മതം 1952 TV തോമസ് പാർട്ടിയിൽ നിന്ന് നേടി. എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്നതിനാൽ വിവാഹം വൈകി. എന്നാൽ പിന്നീട് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഗൗരിയമ്മ ആഗ്രഹിച്ചെങ്കിലും പാർട്ടി അനുവദിച്ചില്ല. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ഗൗരിയമ്മ CPMനൊപ്പം പോയി. TV തോമസ് CPI നിന്നു. രണ്ട് പാർട്ടിക്കാർ ഒരു വീട്ടിൽ. ഞാൻ ഈ ചോദിക്കുന്ന ഒരു കാട്ടിലും ഒന്നിച്ചു കഴിയേണ്ടവരാണ്. അച്ഛനും മക്കളും അങ്ങനെയല്ലല്ലോ. ഇത് കാട്ടിൽ ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും തിരിഞ്ഞു കിടന്നുകൊണ്ട് സ്വന്തം പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും അത് വിജയിക്കുന്നതിനുള്ള കരുക്കൾ മെനഞ്ഞെടുക്കുകയും ചെയ്യുന്ന അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പരസ്പരം വഹിക്കുകയും ഇല്ലാത്തതായിട്ടുള്ള ഒരു പ്രവർത്തനം തമ്മിൽ വഞ്ചിക്കലാണ്. അതെ അതെ. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും സംഭവത്തിന്റെ പേരിൽ അങ്ങനെ വളരെ കാര്യമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായത് ഓർക്കുന്നു. അതാ ഞാൻ ഈ പറയുന്നത്. രണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അനുഭവിച്ചിട്ടുള്ള ദുഃഖം, എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നവരെ അനുഭവിച്ചിട്ടുള്ള ദുഃഖം നിങ്ങൾക്ക് പറയാനൊക്കെ ഇല്ല. ആ ദുഃഖം TV പങ്കിട്ടിരുന്നു ആ സമയത്ത്. ഉണ്ടാകണമല്ലോ, അദ്ദേഹത്തിനും കാണുള്ളിൽ. അതേക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നില്ലേ? ഞങ്ങൾ രണ്ടും ഒടുവിൽ ഞങ്ങൾ ഓരോരുത്തരുടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ പാർട്ടി വലുതാകാൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചു വയ്ക്കുക, ഒരു ഭാര്യയ്ക്ക് ചോദിച്ചതാണോ? അദ്ദേഹം ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ
എൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചു വയ്ക്കുക. ഒടുവിൽ ഞാൻ സഹിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ പാർട്ടിയിലില്ലാത്ത ഒരുപാട് സ്നേഹിതന്മാർ ഞങ്ങൾക്കുണ്ട്. സ്നേഹിതകളും സ്നേഹിതന്മാരും പലരും രണ്ടു വിധത്തിൽ ഉദ്ദേശിക്കുന്നവരുണ്ട്. ഒരു കൂട്ടർ ഭാര്യയായിട്ട് അങ്ങ് കഴിഞ്ഞാൽ മതി, സ്വൈര്യമായിട്ട് നിങ്ങൾ താമസിക്കുക, അല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകില്ല. വേറൊരു കൂട്ടർ പറയുന്നത് രാഷ്ട്രീയം, നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നില്ലെങ്കിൽ ഒടുവിൽ നിങ്ങൾക്ക് രാഷ്ട്രീയവും ഉണ്ടാകില്ല, പർത്തവും ഉണ്ടാകില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതുണ്ടായിരുന്നു. ഒടുവിൽ ഞാൻ ലീവെടുക്കാൻ തീരുമാനിച്ചു. രണ്ട് കൊല്ലത്തേക്ക് ഞാൻ പാർട്ടി പറഞ്ഞ് ലീവെടുത്ത ആളാണ്. പിന്നെ തെല്ലും തമ്മിലൊക്കാതെയായി പാർട്ടിക്ക് പിന്നാലെ ജീവിതത്തിലും വേർപിരിയൽ. 1967 രണ്ടാം EMS മന്ത്രിസഭയിലും 1980-87 നയനാർ മന്ത്രിസഭയിലും അംഗമായി. നിയമനിർമ്മാണ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിത. കേരള രാഷ്ട്രീയം മാറുകയായിരുന്നു. ഇരുമുന്നണി സമ്പ്രദായം ആരംഭിച്ചു. രാഷ്ട്രീയത്തിൽ ജാതിമത സംരക്ഷകർ വന്നു. ആദിവാസികൾക്ക് അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കാൻ നിയമസഭ പാസാക്കിയ നിയമം അട്ടിമറിക്കാൻ മുന്നണികൾ കൈകോർത്തു. ആ ചതിക്കെതിരെ ഉയർന്ന ശബ്ദം KR ഗൗരിയമ്മയുടേതായിരുന്നു. കർഷക സംഘം, മഹിളാ സംഘം തുടങ്ങി ഒട്ടേറെ ഉന്നത പദവികൾ വഹിച്ചെങ്കിലും പാർട്ടിക്കുള്ളിൽ ഗൗരിയമ്മ ഏറെ ഉയർന്നില്ല. പാർട്ടിയിൽ നിലനിന്നിരുന്ന പുരുഷാധിപത്യം അതിനനുവദിച്ചില്ല. കേരം തിങ്ങും കേരളനാട് KR ഗൗരി ഭരിച്ചിടുമെന്ന് 1987 കേരളം മുഷ്ടി ചുരുട്ടി വിളിച്ചു. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചു. പക്ഷേ ഗൗരി കേരളം ഭരിച്ചില്ല. പാർട്ടിയിൽ EMS ശത്രുവായിരുന്നു ഗൗരിയമ്മ. ആണാധിപത്യങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാത്ത പെണ്ണ് അതായിരുന്നു ഗൗരി. കറ തീർന്ന കമ്മ്യൂണിസ്റ്റ് നായിക. പാർട്ടി അച്ചടക്കം ലംഘിച്ചുവെന്ന് കാട്ടി 1994 CPM ഗൗരിയമ്മയെ പുറത്താക്കി. തന്റേടവും ധാർഷ്ട്യവും ആണിന്റെ മാത്രം കുത്തകയെന്ന് കരുതിയവർക്ക് ഗൗരി എന്ന പെണ്ണ് അസഹനീയമായി. UDF സർക്കാർ മുൻകൈയെടുത്ത് രൂപീകരിച്ച ആലപ്പുഴ ജില്ലാ വികസന സമിതിയുടെ അധ്യക്ഷ KR ഗൗരിയമ്മയായിരുന്നു. ആസ്ഥാനം രാജിവെക്കണമെന്ന പാർട്ടി നിർദ്ദേശം ഗൗരിയമ്മ നിരസിച്ചു. തുടർന്നായിരുന്നു പുറത്താക്കൽ നടപടി. പാർട്ടി അച്ചടക്കം തുടർച്ചയായി ലംഘിക്കുകയും പാർട്ടിയെ വെല്ലുവിളിക്കുകയും പാർട്ടി ശത്രുക്കളുമായി കൂട്ടുചേർന്ന് പാർട്ടിയെ തകർക്കുന്നതിന് ശ്രമിക്കുകയുമാണ് ഗൗരിയമ്മ ചെയ്തത്. പാർട്ടിക്ക് വേണ്ടി ജീവിച്ചപ്പോൾ കുടുംബം നഷ്ടപ്പെട്ടവൾ, നിലപാടിൽ വെള്ളം ചേർക്കാത്തതിന് പാർട്ടി നഷ്ടപ്പെട്ടവൾ, സ്വന്തം ജീവിതം രാഷ്ട്രീയമാക്കിയവൾ. ഞാൻ അളർന്നു പോയതല്ല, എന്നെ അളർത്തി പിടിച്ചതാ. അവരെ ധരിച്ചു കാണുമായിരിക്കാം. ദീർഘകാലമായി 10, 25, 30 സംവത്സരം പ്രവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ പറ്റി ആലോചിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പാർട്ടി തരുന്ന പരിപാടികൾ നടത്തിയ ആളാണ്. ഞാൻ ആ അവസാന കാലഘട്ടത്തിൽ എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു കളി കിട്ടിയിരുന്നായിരുന്നു. അത്ര വലിയ എന്നാ ഹാരസ്മെൻ്റ് അല്ലായിരുന്നു. ഞാൻ എല്ലാം സഹിക്കാം, ഞാൻ മോട്ടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ജനാധിപത്യ സംരക്ഷണ സമിതിയിലൂടെ ഗൗരിയമ്മ മറ്റൊരു ചെങ്കൊടി ഉയർത്തി. പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായ അരൂരിൽ CPM നിലംപരിശാക്കി നിയമസഭയിലെത്തി. പെൺകരുത്തിൻ്റെ രണ്ടാം ഉദയം. 10 തവണ MLA ആയി. 1977 2006 2011 പരാജയപ്പെട്ടു. രണ്ടായിരത്തി 2001 UDF മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായാണ് നിയമസഭാ ജീവിതം അവസാനിക്കുന്നത്. പട്ടണക്കാട് നിന്ന് വളർന്ന് പല ദിശയിലേക്ക് ശിഖരങ്ങൾ പടർന്നൊരു രാഷ്ട്രീയ വൃക്ഷമായി ഗൗരിയമ്മ. ഗൗരിയമ്മയെ ആദ്യമായിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത് 1973 തോന്നുന്നു. CATU രണ്ടാം അഖിലേന്ത്യാ സമ്മേളനം കൊച്ചി നടന്നപ്പോൾ CATU കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരുടെയൊക്കെ താമസവും സൗകര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കുന്ന വോളണ്ടിയേഴ്സിൻ്റെ ചുമതല എനിക്കായിരുന്നു. അപ്പോൾ ഗൗരിയമ്മ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നത്, എവിടെ പഠിക്കുന്നത്, ഇതെല്ലാം ചോദിച്ച ശേഷം ഇതിനെ കാശൊക്കെ കിട്ടുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നതിലൊരു പ്രധാനപ്പെട്ട പങ്ക് ആ സമ്മേളനത്തിന് ഗൗരിയമ്മയായിരുന്നു. അപ്പോൾ എനിക്കത് കൗരവം തോന്നിയായിരുന്നു. ഏതാ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് കാശിന് ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കുന്നത്. പിന്നീടൊരിക്കൽ
മഹാരാജസ് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോൾ കടവൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതിനെ ഗൗരിയമ്മ ഒരിക്കൽ സഹായിക്കണ്ടായി. എന്നുവെച്ചാൽ യുവാക്കളോട് യുവജനങ്ങളോട് പ്രത്യേക താല്പര്യവും ബന്ധുവൊക്കെ പുലർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ പിന്നെ ജീവിച്ചുകൂടാ എന്നാണ് ആ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന തത്വം. പിന്നെ എന്റെ കാര്യം അവർക്ക് ക്ഷമിക്കാൻ പറ്റുമോ? കെട്ടിവെച്ച കാശ് തരില്ലെന്ന് പാർട്ടി സ്റ്റേറ്റ് സെന്ററിന്റെ പ്രതിജ്ഞയുണ്ടായിട്ടും അരൂരിൽ ഞാൻ ജയിച്ചു. അതും അവരുടെ കൂടെ നിന്ന കാലത്തേക്കാൾ ഇരട്ടി വോട്ട് നേടി. അതവർക്ക് സഹിക്കാൻ പറ്റുമോ? കേരളത്തിൽ ഒറ്റ ദിവസം കൊണ്ട് കുറെ കഴിയുമ്പോൾ കേരളത്തിൽ പ്രധാന സ്വത്തുക്കൾ, വ്യവസായമായ ആശുപത്രിയായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ മറ്റ് നടപടികളായ എല്ലാം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാവിന്റെ. കടുത്ത കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന, അതിലേറെ കോൺഗ്രസ് വിരോധിയായിരുന്ന ഗൗരി വലതുപക്ഷ രാഷ്ട്രീയവുമായി സന്ധി ചെയ്തു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം കെ ആർ ഗൗരിയമ്മയ്ക്ക് നേരിടേണ്ടി വന്നത് സി പി എമ്മിന്റെ കടുത്ത രാഷ്ട്രീയ പകപോക്കലാണ്. പകവീട്ടിയും പലതും അതിജീവിച്ചുമാണ് ഗൗരിയമ്മയും മുന്നോട്ടു പോയത്. 1996 യു ഡി എഫ് ടിക്കറ്റിൽ നിയമസഭയിലെത്തി. അതുവരെ സഭയിൽ മുൻനിരയിൽ സീറ്റ് കിട്ടിയിരുന്ന ഗൗരിയമ്മയ്ക്ക് അടുത്ത സമ്മേളനം തൊട്ട് ഏറ്റവും പുറകിലേക്ക് മാറിയിരിക്കേണ്ടി വന്നു. ഒറ്റ എം എൽ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാരണം നിരത്തിയായിരുന്നു സി പി എമ്മിന്റെ പ്രതികാരം. പ്രായം ചെന്ന എം എൽ എ ആയിട്ടും താമസ സൗകര്യവും അനുവദിച്ചില്ല. അരൂർ മണ്ഡലത്തിലെ പാർട്ടി ഓഫീസ് ദേശീയപാത വികസനത്തിന് എന്ന പേരിൽ വിലക്കെടുത്ത് പൊളിച്ചു കളഞ്ഞു. മണ്ഡലത്തിലെ റോഡുകൾ നന്നാക്കുന്നതിൽ പോലും കടുത്ത വിവേചനം കാട്ടി. ഗൗരിയമ്മയെ പാർട്ടി പുറത്താക്കിയപ്പോൾ അതിനോട് അത്ര കണ്ട് യോജിക്കാത്തവരായിരുന്നു വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും. എന്നാൽ ഇരുവരുടെയും കീഴിലേക്ക് പാർട്ടി എത്തിയപ്പോഴും ഗൗരിയമ്മ പുറത്തു തന്നെ നിന്നു. ഒടുവിൽ പാർട്ടിക്ക് വീണ്ടും വിചാരം, ഗൗരിയമ്മയോട് സ്നേഹം. തോമസ് ഐസക് ആയിരുന്നു ഗൗരിയമ്മയുടെ മടക്കത്തിന് പ്രയത്നിച്ചത്. ആലപ്പുഴയിലെ എം എൽ എ എന്ന നിലയിൽ 20 വർഷക്കാലം ഗൗരിയമ്മയായിട്ട് പലവട്ടം വീട്ടിൽ സന്ദർശിച്ച് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പാതിക്കാലം എനിക്ക് തോന്നുന്നു ഗൗരിയമ്മ രാഷ്ട്രീയമായിട്ട് എതിർപക്ഷത്തായിരുന്നു. പക്ഷേ എതിർപക്ഷത്തായിരിക്കുമ്പോഴും ചെന്ന് കാണുമ്പോൾ നമ്മളോട് ആ വിരോധമൊന്നും കാണിക്കാറില്ല, വളരെ ഊഷ്മളമായിട്ട് സംസാരിക്കുക, വളരെ ആതിഥേയപ്രിയാണ്. അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചായയും പലഹാരമൊക്കെ ഉറപ്പാണ്. അവസാന വർഷങ്ങളിൽ ഇടതുപക്ഷത്തേക്ക് ഗൗരിയമ്മ വന്നു, പാർട്ടിയായിട്ട് നല്ല ബന്ധങ്ങളിൽ വന്നു. പക്ഷെ അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴും നേരത്തെ ഉണ്ടായ സൗഹൃദങ്ങളൊന്നും ഗൗരിയമ്മ വിട്ടിട്ടില്ല. ഗൗരിയമ്മയുടെ പിറന്നാൾ ആഘോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന്റെ LDF-ന്റെ ഒക്കെ നേതാക്കന്മാർ വരുന്ന സന്ദർഭവും സമയവും. സി പി എമ്മിൽ ലയിക്കാമെന്ന് തീരുമാനിച്ച ഗൗരിയമ്മ പിന്നീട് നിലപാട് മാറ്റി. എന്നാൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നു. ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് സി പി എമ്മുകാർ പരസ്യമായി സമ്മതിച്ചു തുടങ്ങി. പിണറായി വിജയൻ ചാത്തനാട്ടെ മുറ്റം കടന്നെത്തി. മരിക്കുമ്പോൾ ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റാണ്. കളത്തിപ്പറമ്പിൽ ഗൗരിയോട് ചെയ്തത് സി പി എം മറന്നു. എന്നാൽ കേരളം മറക്കില്ല. ലിംഗസമത്വത്തിനായുള്ള സംസാരങ്ങൾ ഉച്ചത്തിൽ നടക്കുന്ന ഇക്കാലത്ത് ഗൗരിയമ്മ ഒരു പ്രചോദനമാണ്. താൻ സ്വന്തം കാര്യത്തിനു വേണ്ടി ജീവിച്ചിട്ടില്ല എന്ന് പറയാൻ മടിച്ചിട്ടില്ല ഗൗരി. അത് സത്യമായിരുന്നു താനും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരുന്ന കാലത്ത് ഒരേ എം എൽ എ ആകുമെന്ന് പഞ്ചായത്ത് മെമ്പറാകുമെന്നോ വിചാരിച്ച് ചേർന്ന ആളല്ല. അന്നല്ല സായുധ സമരത്തിൽ കൂടെ അധികാരത്തിൽ പിടിച്ചു പറ്റുമെന്നായിരുന്നു പാർട്ടിയുടെ. ടി വി തോമസിനൊപ്പം ജീവിക്കാൻ പണികഴിപ്പിച്ച ചാത്തനാട്ടെ വീട്ടിൽ ഗൗരിയമ്മ ഒറ്റയ്ക്ക് ജീവിച്ചു തീർത്തു. 1978 ഗൗരിയമ്മയുടെ ആത്മകഥ ദേശാഭിമാനി വാരികയിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. 50 അധ്യായങ്ങൾ മുടങ്ങാതെ മഷി പുരണ്ടു. ടി വി തോമസിനെക്കുറിച്ചുള്ള ഭാഗത്തേക്ക് എഴുത്തു തുടങ്ങിയ ഒരു ലക്കത്തോടെ ആത്മകഥ നിലച്ചു. തിരഞ്ഞെടുപ്പായതിനാൽ ബാക്കി എഴുതാൻ സൗകര്യമില്ല എന്ന കുറിപ്പാണ് വായനക്കാർക്ക് അടുത്ത ലക്കത്തിൽ കാണാൻ കഴിഞ്ഞത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വാരിക തുടർന്നും വായനക്കാരിലെത്തി. എന്നാൽ ഗൗരിയമ്മയുടെ ആത്മകഥയുടെ ബാക്കിയിൽ മഷി പുരണ്ടില്ല. അതെ, എഴുതി തീരാത്ത ഒരാത്മകഥ. സമരമായിരുന്നു എന്നും ആ ജീവിതം. ആരോടും സമരസപ്പെടാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് ഗൗരിയമ്മ യാത്രയായി. തന്നെ തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് തിരുത്തി പറയിച്ചുകൊണ്ട്.
രക്തസാക്ഷികൾ സിന്ദാബാദ്.